ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആചാരലംഘനം നടത്താൻ ശ്രമിക്കുന്നതായി പരാതി. 13 കരകൾക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത ഉപദേശക സമിതി രൂപീകരണ നിർദ്ദേശങ്ങളാണ് ദേവസ്വം ബോർഡ് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ നടപ്പിലാക്കുന്നതെന്ന് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ പരാതിപ്പെട്ടു. ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിൽ ഉപദേശക സമിതി രൂപീകരിക്കുന്നതിന് ആദ്യം മുൻകൈയെടുത്തത് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷനാണ്. 2014 മുതൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സമീപിച്ച് ഉപദേശക സമിതി രൂപീകരിക്കുന്നതിന് ചർച്ചകൾ നടത്തിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബോർഡ് 2023 ഉപദേശക സമിതി രൂപീകരിക്കുന്നതിന് അംഗീകാരം നൽകുകയും കരകൾ മെമ്പർഷിപ്പ് കൈപ്പറ്റുകയും ചെയ്തതാണ്. എന്നാൽ നിലവിലെ ബോർഡ് പ്രത്യേക താൽപ്പര്യമെടുത്ത് തീരുമാനത്തെ അട്ടിമറിച്ചാണ് യാതൊരു ചർച്ചകളും നടത്താതെ പുതിയ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. 2014 മുതൽ ഉപദേശക സമിതി രൂപീകരിക്കണമെന്ന് ഹിന്ദുമത കൺവെൻഷൻ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹിന്ദുമത കൺവെൻഷൻ്റെ ബൈലാ ദേവസ്വം ബോർഡ് ഹാജരാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബൈലാ വെച്ച് ഉപദേശക സമിതി രൂപീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ അഡ്വക്കറ്റ് ശശികുമാറും അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു ബൈലാ രൂപം ചെയ്തു. ആ ബൈലാ അനുസരിച്ച് ഉപദേശക സമിതി രൂപീകരിക്കാൻ മുന്നിട്ടിറങ്ങുകയും എല്ലാ കരകളിലും പൊതുയോഗം വിളിച്ച് 10 പേരെ വെച്ച് ഓരോ കരകളിലും ചെന്ന് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കരകളിൽ നിന്നും 10 പേരെ വെച്ചെടുത്തുകൊണ്ട് അവരെ ക്ഷേത്രാങ്കണത്തിൽ ഉൾപ്പെടുത്തി അതിൽ നിന്നും 13 പേരെ തിരഞ്ഞെടുക്കാനാണ് അന്ന് തീരുമാനമുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 13,000 രൂപ ദേവസ്വം ബോർഡിന് അടയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ മെമ്പർഷിപ്പാണ് ഈ 130 മെമ്പർഷിപ്പാണ് ഈ ഉള്ളത്. ഈ 130 മെമ്പർഷിപ്പ് എടുത്ത് ഇതിൻ്റെ ഡേറ്റ് വരെ നിശ്ചയിച്ച് തിരഞ്ഞെടുപ്പ് നടക്കാൻ തീയതി നിശ്ചയിച്ച സമയത്താണ് ഏതാനും ആൾക്കാർ അത് പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കുകയും ആ കോടതി 1-2 വർഷത്തിന് ശേഷം ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ വിധിയെന്ന് പറഞ്ഞാൽ ഹിന്ദുമത കൺവെൻഷന് അനുകൂലമായിട്ട് ആണെന്നുള്ളത് ഹിന്ദുമത കൺവെൻഷൻ പറയുന്നു, അവർക്ക് അനുകൂലമായിട്ടുള്ളതാണെന്ന് അവർ പറയുന്നു. പക്ഷേ കോടതി വിധി നമ്മൾ വിദഗ്ധനായ ഒരു അഡ്വക്കറ്റിനെ കണ്ടപ്പോൾ അത് നമുക്ക് അനുകൂലമായി അതിനൊരു വ്യക്തതയില്ലെങ്കിലും ഹിന്ദുമത കൺവെൻഷന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആ വിധിക്കകത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 13 കരകളെയും നിലവിലുള്ള ഭരണസമിതിയെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്തി വാദികളുമായിട്ട് ചേർന്ന് ചർച്ച നടത്തി ഒരു സമവായത്തിലൂടെ ഒരു ഉപദേശക സമിതി രൂപീകരിക്കണമെന്നാണ് അതിനകത്ത് കോടതി വിധിച്ചേക്കുന്നത്. അതും നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്, ആവശ്യപ്പെട്ട് കേടുകയാണെങ്കിൽ തരുന്നതായിരിക്കും. ക്ഷേത്രത്തിൽ ഉപദേശക സമിതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധി പകർപ്പ് വളച്ചൊടിച്ചാണ് പുതിയ തീരുമാനം. ആരുടെയോ അച്ചാരം പറ്റി പ്രവർത്തിക്കുന്ന ക്ഷേത്രവിരുദ്ധ ശക്തികൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തെയും ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷനെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നതെന്നും അവർ ആരോപിച്ചു. ചെട്ടികുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ മുതൽ ക്ഷേത്ര ഉൽപ്പത്തി വരെ ക്ഷേത്ര അവകാശികളായ 13 കരകളാണ് ക്ഷേത്രം പടിത്തരം പ്രകാരം നാളിതുവരെ ചെയ്തു വന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉപദേശക സമിതി നിർദ്ദേശങ്ങൾ പ്രകാരം ക്ഷേത്ര ആചാരങ്ങൾ ചെയ്യുന്നതിന് കരകൾക്ക് യാതൊരു അവകാശവുമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ പരാജയപ്പെടുത്തുവാൻ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ ചെട്ടികുളങ്ങരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മാവേലിക്കര.